ഒന്നാം ക്ലാസ്സുകാരി തീർത്ത കുട്ടിക്ക് ഇത് സന്തോഷത്തിന്റെ നല്ലോണമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീട്ടിലാണ് അവളുടെയും കുടുംബത്തിന്റെയും ഓണം. സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച നിറവിലാണ് ഇക്കുറി കൊല്ലത്തെ 1479 കുടുംബങ്ങൾ ആദ്യ ഓണം ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പ്രയോജനം ലഭിക്കുന്നത് രാജ്യത്തെ നിർധനരായ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്കാണ്. കൊല്ലം നഗരവാസികൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. കാരണം അവർ ഈ ഓണം ആഘോഷിക്കാൻ പോകുന്നത് അവർക്ക് പ്രധാനമന്ത്രി നൽകിയ ഓണ സമ്മാനം ആ വീടുകളിലാണ് അവർ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. കേരളം മനസ്സു നിറഞ്ഞ് ഓണം ആഘോഷിക്കുമ്പോൾ ഈ കുടുംബങ്ങളിൽ ആശ്വാസത്തിൻ്റെ കരുതലിൻ്റെ സന്തോഷ കാഴ്ചകളാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ആദ്യമേ ഒരു ചിട്ടപ്പരയായിരുന്നു. അതിങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഒലിച്ച് ഇങ്ങ് കയറുമായിരുന്നു. പിന്നെ ഇവിടെ ഈ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പൊട്ടിയ വീടിനകത്താണ് ഞങ്ങൾ ഈ ഓണം കഴിച്ചു കൊടുക്കും. 1.5 സെന്റ് സ്ഥലത്ത് യാതൊരു പ്രതിബന്ധങ്ങളും കൂടാതെ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങാതെ 4 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയതിൻ്റെ സന്തോഷം ഇവർ പങ്കുവച്ചു. മുമ്പ് ഞങ്ങൾ ഈ പൊട്ടിപ്പളഞ്ഞ് വീടിനകത്താണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണം ആഘോഷിച്ച് ഇരുന്നത്. പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഇത് കിട്ടിയപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. വീട് എന്നത് ഒരു സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങിപ്പോകും എന്നാണ് ഞാനും എൻ്റെ കുടുംബവും വിചാരിച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മുഖേന ഞങ്ങൾക്ക് വീട് ലഭിച്ചു. പുതിയ വീട്ടിൽ ഓണമുണ്ണുന്ന ഉഷ ചേച്ചിക്കും കുടുംബത്തിനും പറയാനേറെയുണ്ട്. കഴിഞ്ഞ കൊല്ലം ഓണമില്ല, ഒന്നുമില്ല, എല്ലാം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഓരോ സ്ഥലത്തായിരുന്നു. ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ബാത്റൂമും ഒക്കെ ഉണ്ടായത്. സ്വന്തമായിട്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ ബാത്റൂമുള്ള ഒരു വീട്, അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഒരു പെൺകുട്ടികളായതുകൊണ്ട് എപ്പോഴും രാത്രിയിലും അപ്പുറത്ത് പോകുന്ന ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് വീടിനെ അപേക്ഷിച്ചതും ആ വീട് കിട്ടിയതും. ഇതിനിടയിൽ അടുത്ത വർഷം സ്വന്തം വീട്ടിൽ ഓണമുണ്ണാൻ കാത്തിരിക്കുന്ന ബിന്ദുവിനെയും പരിചയപ്പെട്ടു. അടുത്ത ഓണത്തിനെങ്കിലും നല്ലൊരു വീട്ടിലിരുന്നു ചോറുണ്ണണം എന്ന് ആഗ്രഹിക്കുന്നു. അത് സാധിച്ച് പണി പൂർത്തിയാക്കി കിട്ടണം എന്നുള്ളൊരാഗ്രഹം മാത്രം. അർഹരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും PMAY കൂടുതൽ ജനകീയമായതായും തേവള്ളി ഡിവിഷൻ കൗൺസിലർ ശൈലജ പറഞ്ഞു. ചെറ്റർക്കുടിലിൽ നിന്നും ഒരു ഓണസദ്യ ഉണ്ണത്തക്ക വിധത്തിലേക്കൊരു വീട് ഭവനം നിർമ്മിച്ച് നൽകിയ പ്രധാനമന്ത്രിയോട് എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം ഇന്നുവരെ അവർക്ക് സാധിക്കാത്തത് PMAY പദ്ധതി പ്രകാരമാണ് വീടുകൾ വാസയോഗ്യമാക്കി കിട്ടിയത്. സംതൃപ്തിയുടെ ഓണമാണ് ഇവർ ഉണ്ണുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീടുകളിലാണ് ഉഷ ചേച്ചിയും ബാബുചേട്ടനും കുടുംബവും ഇന്ന് ഓണം ഉണ്ണുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തുനിന്നും AK സലീമിനോടൊപ്പം ശ്രീകുമാർ.